ഇതെന്താന്ന് മനസ്സിലായോ? ഇത് തിളപ്പിച്ചു വെച്ച പശുവും പാലാണ്. ഞങ്ങളെ പോലെ നാട്ടിൻ പുറത്തുള്ളവർക്ക് ഇതേപോലെ വീട്ടില് പാല് വാങ്ങാൻ പറ്റും. ടൗൺ ഏരിയയിലുള്ളവർ ഇപ്പോൾ മെജോറിറ്റി ആൾക്കാരും പാക്കറ്റ് പാലുകളെ ഡിപ്പെൻഡ് ചെയ്യാവും ചെയ്യണത്. അപ്പോൾ വീട്ടിൽ ഇതേപോലെ പശുവും പാല് വാങ്ങുക, അതല്ലെങ്കിൽ വീട്ടിൽ പശു ഉള്ളവർക്ക് ഇഷ്ടംപോലെ നെയ്യും വെണ്ണയും എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നോക്കുന്നത്. പാല് തിളപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കട്ടിയിൽ പാട ഫോം ചെയ്യും. ഈ തിളപ്പിച്ചു വെച്ച പാലിനെ നമ്മൾ കുറച്ച് നേരം റെഫ്രിജറേറ്ററിൽ വെക്കുക. കുറച്ച് നേരം അതിൻ്റെ ആ പാട കുറച്ചുകൂടി കട്ടിക്ക്, ആ ഫാറ്റ് മൊത്തം കട്ടിക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തിളപ്പിച്ചു വെച്ച ഈ പാലിനെ റെഫ്രിജറേറ്ററിൽ വെക്കുക. ഇത് അതേപോലെ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ച പാലാണ്. അപ്പം അതിൽ കട്ടിക്ക് പാട വന്നിട്ടുണ്ട്. ഇനി ഈ പാട നമ്മൾ എടുത്തു മാറ്റണം. ഇത് കുറേ ദിവസമായിട്ട് ഞാൻ കളക്ട് ചെയ്യുന്ന പാടയാണിത്. അപ്പോൾ ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് എല്ലാ ദിവസത്തെ പാടയും എടുത്തു വെക്കുക. ഈ പാടയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് തൈര് ഒഴിച്ചു വെക്കാം. ഇതിപ്പോൾ കുട്ടികൾക്ക് ബ്രെഡൊക്കെ കഴിക്കുമ്പോൾ വേണമെങ്കിൽ ബ്രെഡിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഫ്രിഡ്ജിലല്ലേ വെക്കണം, അപ്പം അത് കാരണം കേടുവരില്ല. അപ്പോൾ ഫ്രഷ് നല്ല ക്രീം കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പം അത് കാരണം വേണമെങ്കിൽ തൈരൊഴിച്ച് വെക്കാം, അല്ലാച്ചാൽ തൈരൊഴിക്കാതെ നല്ല ഫ്രഷ് ക്രീമായിട്ട് സൂക്ഷിക്കാം. നമുക്ക് ഈ പാടയെന്ന് എടുത്തു മാറ്റാം. ഇങ്ങനെ എല്ലാ പാടയും എടുത്തു മാറ്റുക. എന്നിട്ട് ആ പാത്രം ഒരു മുക്കാൽ ഭാഗം നിറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ഫിറ്റ് ആകുമ്പോൾ അത് പിന്നെ നമുക്ക് വെണ്ണയാക്കാം. ഇതാ, ഇത് ഞാൻ കുറേ ദിവസമായിട്ട് കളക്ട് ചെയ്യണ ആ പാടയാണ്. അപ്പം അത് പാത്രത്തിൻ്റെ അരഭാഗത്തോളം ഇപ്പം ആയിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളുടെ മിക്സിയുടെ ജാറിൽ എത്രയാണോ കൊള്ളുക, ഈസി ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് അത് അടിച്ചെടുക്കണം. അപ്പോൾ അതിന് എത്രയാണോ കൊള്ളുക അതിനനുസരിച്ച് അളവ് പാട കളക്ട് ചെയ്യുക. എന്നിട്ട് ഇത് ആവശ്യത്തിനായി കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണോ, നമ്മൾ ഇതിലേക്ക് കുറച്ച് തൈര് ചേർക്കും. പണ്ടൊക്കെ വെണ്ണയും നെയ്യും ഉണ്ടാക്കിയിരുന്നത് തൈര് കടഞ്ഞ്, അതായത് പശുവിൻ്റെ പാല് തൈരാക്കി ആ തൈര് കടഞ്ഞ് കടകോല് കൊണ്ട് കടഞ്ഞാണ് വെണ്ണയും അതുപോലെ മോരും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെയാണ്, പക്ഷെ പാൽപ്പാട മാത്രമാണ് എടുക്കണതെന്ന് മാത്രം. കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് എന്നും ഈ തൈര് കടയിലൊന്നും നടക്കില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം, രണ്ട് ദിവസം വെക്കുകയാവും കുറച്ചുകൂടി നല്ലത്. അങ്ങനെ രണ്ട് ദിവസം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ, അതായത് ഫ്രിഡ്ജിൻ്റെ പുറത്ത് എവിടെ വെച്ചാൽ സൗകര്യം പോലെ അവിടെ വെക്കുക. അപ്പോൾ അത് പുളിച്ചു വരും. എന്നിട്ട് നമ്മൾ അതിനെ എടുത്ത് പിന്നെയും ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അത് തണുക്കും. എന്നിട്ട് ആ തണുത്ത പാട കൊണ്ടാണ് നമ്മൾ പിന്നെ വെണ്ണ ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ, ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചിട്ട് അത് നല്ലോണം തണുത്ത ആ പാൽപ്പാട, തൈര് കൂട്ടി നമ്മൾ മിക്സ് ചെയ്ത് പാൽപ്പാടയില്ലേ, ആ പാൽപ്പാടയാണിത്. അത് നല്ലോണം ഫെർമെൻറ്റ് ചെയ്ത് ഇപ്പം നല്ല വെണ്ണ അതിലുണ്ടാവും. ഇനി നമുക്ക് ഇതിനെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. ഇതെന്തിനാ തണുപ്പിക്കുന്നതെന്ന് വെച്ചാലേ, നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാൽപ്പാടയാണെങ്കിൽ ഈ വെണ്ണ കടഞ്ഞെടുക്കുമ്പോൾ അതിങ്ങനെ പാറി പാറി നിൽക്കും. പെട്ടെന്ന് കളക്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇതാവുമ്പോൾ തണുപ്പുള്ളതുകൊണ്ട് അത് ഇങ്ങനെ കട്ട പെട്ടെന്ന് ഫോം ചെയ്യും. അപ്പം നമുക്ക് കുറച്ചുകൂടി ആ വെണ്ണ കളക്ട് ചെയ്യാൻ ഈസിയാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഫ്രീസറിലൊന്നും വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ ടെമ്പറേച്ചർ മതി. അങ്ങനെ ആ തണുത്ത പാൽപ്പാടയാണ് ഇത്. ഇനി നമുക്കിതിനെ വെണ്ണയാക്കി മാറ്റാം.
ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ആദ്യം ഒരു കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുകയാണ്. കാരണം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, തണുപ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് കട്ടയായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ പാൽപ്പാട അതിലേക്ക് മൊത്തം ഈ ആ ബോട്ടിലിൽ നിന്ന് മൊത്തം ഇതിലേക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക. അപ്പം നമുക്ക് അതിങ്ങനെ മാറ്റാം. മറ്റേത് അത് ബ്ലേഡിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കും. അപ്പം അതുകൊണ്ടാണ് ആദ്യം തന്നെ വെള്ളം ഒഴിക്കുന്നത്. അവസാനം വെള്ളം ഒഴിച്ചാലും മതി, ഇത് മൊത്തം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവസാനം വെള്ളം ഒഴിച്ചാലും മതി. ഞാൻ തന്നെയാണ് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കയ്യിൽ മൊബൈൽ ഉണ്ട്, മറ്റേ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അത് കാരണമാണ് മെല്ലെ മെല്ലെ. ഇതാ അങ്ങനെ ആ പാത്രത്തിലെ പാട മൊത്തം ഞാൻ തുടച്ച് വെള്ളം കൊണ്ട് കശക്കി ഈ മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മെല്ലെ മെല്ലെ അടിച്ചെടുക്കാം. അപ്പം ഇതിലെന്താ, ഈ ജാറിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഈ പാൽപ്പാടയുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് മിക്സിയിൽ ഇനി മെല്ലെ മെല്ലെ അടിച്ചെടുക്കാം. കണ്ടോ, ഇവിടെ ഇങ്ങനെ ബബിൾസ് കാണാൻ പറ്റും, ബബിൾസ് പോണത്. അപ്പൊ അതിന്റെ അർത്ഥം കുറെ വെണ്ണ കൂടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ വെണ്ണ ഉണ്ടാക്കാനുള്ള പണി. ഇനി ഈ വെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടത് കുട്ടികൾക്ക് എടുത്തു വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ ബ്രെഡിൽ സാൻഡ്വിച്ച് ചെയ്യാൻ ഈ വെണ്ണ, ഫ്രഷ് ബട്ടറാണ്, അപ്പം അത് യൂസ് ചെയ്യാം ഇതിൽ. ഇനി അതുപോലെ തന്നെ അതല്ല, മൊത്തം നമ്മൾ നെയ്യാക്കി ഉരുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇനി ഈ ബട്ടർ മൊത്തം ഇതിപ്പോൾ ആ ഒഴിച്ച വെള്ളത്തിൽ, പിന്നെ അതുപോലെ ആ പാൽപ്പാടയിൽ കുറച്ചൊക്കെ പാലുണ്ടായിരിക്കും. അപ്പം അത് നമ്മൾ തൈര് ചേർക്കുമ്പോൾ അത് മോരായി, ആ മോരിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ് ഈ വെണ്ണ. അധികം മോരൊന്നും ഉണ്ടാവില്ല, ആ മോര് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ ഇനി ഈ വെണ്ണ മൊത്തം നമുക്ക് അത് ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ ഉരുക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അത് മാറ്റുക. നമുക്ക് അതിങ്ങനെ സ്പൂണ് കൊണ്ട് അതിങ്ങനെ ബോള് ബോള് ഒരു ഉണ്ടയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ അങ്ങനെ ചെയ്ത് ഇത് മൊത്തം ഒരു പാത്രത്തിലേക്ക്, ഉരുക്കണ പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റിക്കൊണ്ടിരിക്കാം. ആ പാത്രത്തിൽ വരുന്ന മോരൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാം. വെണ്ണയല്ലേ, വെണ്ണ പോവില്ല, അത് വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അങ്ങനെ ആ മിക്സിയുടെ ജാറിലുള്ള വെണ്ണ മൊത്തം ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 3-4 കൊല്ലം മുന്നേ ഒരു 500 ഗ്രാം വെണ്ണ ഞാൻ വാങ്ങിയത് 600 രൂപ കൊടുത്തിട്ടാണ്. അപ്പം ഇതിൻ്റെ വില എന്താവും എന്ന് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ എന്തായാലും ആ വെണ്ണയൊക്കെ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ കിടക്കുന്ന ഈ മോര് അത് നമുക്ക് മറ്റേ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഞാൻ പറഞ്ഞില്ലേ ഈ മോര് ഭയങ്കര പുളിയാവും. പുളിയുള്ള മോര് കൊണ്ട് കൂട്ടാനുണ്ടാക്കുന്ന ആൾക്കാർക്ക് ഈ മോര് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എനിക്കത് ഇഷ്ടമല്ല, അത് കാരണം ഞാൻ ഈ മോരും കളയുകയാണ് ചെയ്യാറ്. അതിലെ മോരൊക്കെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു. അത് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കഴുകാം. എന്തായാലും ഈ വെണ്ണ ഇപ്പോൾ ഉരുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലെ വെണ്ണയൊക്കെ ഞാൻ തുടച്ചെടുത്തു. എന്നാലും ഇതിലെ ബാക്കിയുള്ള വെണ്ണ വീട്ടിൽ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവർ നല്ല വൃത്തിയാക്കി തന്നോളും. അവർക്ക് നല്ല ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. ആ പുളിയുള്ള കുറച്ച് മോരും ഈ വെണ്ണയും കൂടി അവർ കൈയിട്ട് വൃത്തിയാക്കി തരും. ഞാൻ ഈ വെണ്ണ ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കാരണം അതിലെന്തെങ്കിലും ഫംഗസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ബോഡിക്ക് ദോഷമില്ലാതിരിക്കാനും അതുപോലെ തന്നെ നെയ്യിനൊരു മഞ്ഞ, നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറ് കിട്ടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിങ്ങനെ ഉരുക്കി അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് സിമ്മിലാണ് ഇടണമെങ്കിൽ അത് എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കിയാൽ മതി, അതല്ലെങ്കിൽ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുന്ന സമയത്ത് അത് പെട്ടെന്നായി കിട്ടും. ഇത് വീട്ടിൻ്റെ ഉള്ളിലാണ് ഉണ്ടാക്കണമെങ്കിൽ അതിപ്പോൾ നമ്മൾ ചിമ്മിനി ഓണാക്കി കഴിഞ്ഞാലും ശരി ഭയങ്കര മണമാവും. നെയ്യ് ഉരുകണ മണമൊക്കെ തന്നെയാണ്, പക്ഷേ അത് കാരണം ഞാൻ അത് വർക്ക് ഏരിയയിലാണ് ചെയ്യാറ്.
ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്താണോ ഗുണം, അത് അടിയിൽ തീരെ പിടിക്കില്ല. ഞാൻ അലുമിനിയം ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ അതിന് വക്ക് ഉണ്ടാവില്ല, ഇതേപോലെ ഒരു വക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് ഉരുക്കി ഒഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ വക്കുള്ള എന്തെങ്കിലും പാത്രത്തിൽ വേണം ഇത് ഉരുക്കാൻ. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് തീരെ അടി പിടിക്കില്ല. അപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ടാലും ശരി, നമ്മളുടെ പരിപാടികൾ വേഗം കഴിയും. ഇത് ഞാൻ മുന്നേ ഉരുക്കി വെച്ച നെയ്യാണ് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ പാത്രം ഒഴിയാത്തതുകൊണ്ട് ഇതിലേക്ക് തന്നെയാണ് ഇനിയും ഉരുക്കി ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഉരുക്കി ചേർക്കാം. അതിൻ്റെ അരികിലൊക്കെ ഇങ്ങനെ ഉള്ളതൊക്കെ ഇങ്ങനെ നമുക്ക് അതിലേക്ക് സ്പൂണുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ചേർക്കാം. അല്ലെങ്കിൽ കരിഞ്ഞ് പാത്രം കഴുകാൻ നമുക്കത് തന്നെ ബുദ്ധിമുട്ടാവും. ഇതൊക്കെ ആകുമ്പോഴേ ഇതിങ്ങനെ അതിൽ നിന്നിങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മൾ അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളുടെ അടുക്കള വല്ലാണ്ട് വൃത്തികേടാവാതെ നമുക്ക് നോക്കുകയും ചെയ്യും. മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അടി പിടിക്കുന്നത് കുറയും. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ നെയ്യ് കുറേശ്ശെ ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. എന്തായാലും നമുക്കത് നിർത്താതെ ഇളക്കണം. ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കണം. എന്തായാലും നമ്മൾ ആ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. വീട്ടിലുണ്ടാക്കുന്ന നെയ്യിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ നെയ്യിൻ്റെ ടേസ്റ്റാണ് അത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ തോന്നില്ല. ഇനി ഈ പത വരുന്നത് നിൽക്കാം. അപ്പോഴത്തേക്ക് അതുപോലെ അതിൻ്റെ ആ അടിഭാഗം അതിൻ്റെ കളറൊരു ബ്രൗൺ കളറായിട്ട് വരും. അപ്പോഴാണ് നമ്മളത് ഓഫാക്കേണ്ടത്. നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് അരയ്ക്കുമ്പോൾ ആ വറവിൻ്റെ ഒരു കളറില്ലേ, ആ കളറിൽ നിർത്തണം. അപ്പോഴത്തേക്ക് ഈ പതയൊക്കെ ഒതുങ്ങുക മതി. അതാണ് അതിൻ്റെ പാകം. കണ്ടോ ഇപ്പം അതിൻ്റെ കളറ്, നമ്മൾ തേങ്ങ വറുത്ത് അതിൻ്റെ പാകമാണ് ആ ഒരു കളർ. മാത്രമല്ല നമ്മളൊരു സാധനം വെന്തു അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ നിർത്തിയപ്പോഴത് നല്ലോണം അതിന് പുക വരും. അപ്പോൾ അതാ അതിൻ്റെ പാത്രമൊക്കെ ഒതുങ്ങി. ഞാൻ ഓഫാക്കുകയാണേ ഈ ഒരു സ്റ്റേജ്. ഞാൻ ഓഫാക്കി കേട്ടോ. നേരത്തെ കാണിച്ച പാത്രത്തിൻ്റെ മുകളിൽ ഞാനൊരു വെളുത്ത കോട്ടൺ മുണ്ട് വെച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും നെയ്യ് ഉരുക്കാൻ വേണ്ടി യൂസ് ചെയ്യാറ്. അത് വെളുത്തതായിരിക്കണം, എപ്പോഴേ നമുക്ക് വൃത്തിയിൽ വെക്കാൻ പറ്റുള്ളൂ. അത് പിന്നെയും പിന്നെയും കഴുകി യൂസ് ചെയ്യാം. അതിൻ്റെ ഈ മഞ്ഞ കളർ, അതിൽ മഞ്ഞൾ ചേർക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മഞ്ഞക്കളറാണ്. ഇനി ആ ചൂട് പോണതിന് മുന്നേ ഇത് കൂടെ ഇതിൽ നമുക്ക് ഒഴിക്കാം. അപ്പോഴാണ് അതിൻ്റെ തരികളൊക്കെ അതിൽ അടിയും. ആ ചൂടോടെ തന്നെ ഞാൻ ആ തുണി കൂടെ അരിച്ചൊഴിക്കുകയാണേ. ശ്രദ്ധിച്ച് വേണം, തിളച്ച് കിടക്കണ നെയ്യാണ്, ശ്രദ്ധക്കുറവുണ്ടാവാൻ പാടില്ല. ഇതാണ് വക്കുള്ള ചട്ടി വേണമെന്ന് പറയണം. അപ്പോൾ അത് നേരെ അതിലേക്ക് വീഴും. അതേ സമയം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ആവുമ്പോൾ അതിന് വക്കില്ലാത്ത കാരണം അത് സൈഡ് കൂടെയൊക്കെ പോവും. കണ്ടോ അതിൻ്റെ അടി അതിൽ തന്നെ ഇരുന്നു. ബാക്കി നെയ്യതാ, അത് മൊത്തം ഡ്രെയിനായി അതിൽ ഉരുകി വീഴുന്നവരെ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ തുണി മാറ്റാം. അതൊന്ന് പിഴിഞ്ഞ് വേണമെങ്കിൽ അതിലേക്ക് ആക്കാം. എന്നാലും ആ ചൂടോടെ ആവുമ്പോൾ അത് മൊത്തം അതിലേക്ക് ഉരുകി വീണോളൂ. നേരത്തെ ഉണ്ടായിരുന്ന നെയ്യിൻ്റെ അളവ് നിങ്ങൾക്കറിയാലോ. ഇതാ അപ്പോൾ ഇതും കൂടി ഉരുക്കി ഒഴിച്ചപ്പോൾ ഇതിൽ ഇത്രയും നെയ്യുണ്ട്. നല്ല ഫ്രഷ് നെയ്യിൻ്റെ മണം വീട് മൊത്തം. ഇങ്ങനെയാണ് അപ്പോൾ നെയ്യ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നെയ്യ് ഇനി തണുത്തതിന് ശേഷം അടച്ചു വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അതിൽ വേപ്പർ വരും. അപ്പോൾ അത് കാരണം നമുക്കത് ആറാൻ വേണ്ടി വെക്കാം. ഇനി നെയ്യ് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാം. അത് ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത് ഇനി നമുക്ക് നല്ല നെയ്റോസ്റ്റോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് ഉണ്ടാക്കാം.